കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആൻഡ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ. നമസ്കാരം. ഇന്ന് 2024 നവംബർ 17 ഞായറാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ പ്രമുഖ പബ്ലിക് ഹോസ്പിറ്റലായ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ പൂർണ്ണമായും സ്വദേശിവൽക്കരണം നടപ്പാക്കണമെന്ന ആവശ്യവുമായി ബഹ്റൈൻ പാർലമെൻറ് MPമാർ. മുനീർ സുറൂർ MPയാണ് ഈ നിർദ്ദേശം സമർപ്പിച്ചത്. സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലെ എല്ലാ നഴ്സിംഗ് മെഡിക്കൽ തസ്തികകളിലേക്കും പൗരന്മാരെ റിക്രൂട്ട് ചെയ്യണമെന്നാണ് ആവശ്യം. പൂർണ്ണ സ്വദേശിവൽക്കരണത്തിന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളുണ്ടെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഇതിനകം തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇതോടൊപ്പം മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയ സ്വദേശികൾക്കായി തൊഴിൽ പരിശീലന കേന്ദ്രവും ദേശീയ മെഡിക്കൽ കൺസൾട്ടൻസി സ്ഥാപിക്കണമെന്ന MPമാരുടെ നിർദ്ദേശവും ഈ ആഴ്ച പാർലമെൻറ് ചർച്ച ചെയ്യും. എന്നാൽ ഇതിൻ്റെ പ്രായോഗികതയിൽ ആരോഗ്യമന്ത്രാലയവും സുപ്രീം കൗൺസിൽ ഫോർ ഹെൽത്തും എതിർപ്പുന്നയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ആദ്യ ആഗോള പരിസ്ഥിതി വിശകലന സർട്ടിഫിക്കേഷൻ ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് ലഭിച്ചു. പരിസ്ഥിതി സൗഹൃദമായ പ്രവർത്തനങ്ങളോടുള്ള ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉത്തരവാദിത്തപൂർവമായ സമീപനത്തിനുള്ള അംഗീകാരമാണ് ഈ നേട്ടമെന്ന് ബഹ്റൈൻ എയർപോർട്ട് കമ്പനി അറിയിച്ചു. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോയുടെ 2nd ദിനത്തിൽ GFG പവലിയനിൽ വെച്ച് ബഹ്റൈൻ എയർപോർട്ട് കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുഹമ്മദ് യൂസുഫ് അൽ ബിൻ ഫലക്, അയാട്ടയുടെ ആഫ്രിക്ക ആൻഡ് മിഡിൽ ഈസ്റ്റ് റീജിയണൽ വൈസ് പ്രസിഡന്റ് കാമിൽ അൽവാദി സർട്ടിഫിക്കേഷൻ കൈമാറി. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് വിജയകരമായി നടന്നു. ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷനുമായി സഹകരിച്ചാണ് തൊഴിലാളികളുടെ ടീമുകളെ മാത്രം ഉൾക്കൊള്ളിച്ച് ടൂർണമെന്റ് ബുസൈത്തിനിലെ ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷൻ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചത്. ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ് ഉദ്ഘാടനം ചെയ്ത ടൂർണമെന്റിൽ ബഹ്റൈനിലെ വിവിധ ലേബർ ക്യാമ്പുകളെ പ്രതിനിധാനം ചെയ്ത് 16 ടീമുകളും 208 കളിക്കാരും പങ്കെടുത്തു. ഷഹീൻ ഗ്രൂപ്പും ടോപ്പ് ചോയ്സ് റെസ്റ്റോറൻറ്റ് ടീമുകളും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിൽ ഷഹീൻ ഗ്രൂപ്പ് ടീം 3 വിക്കറ്റിൻ്റെ വിജയം കരസ്ഥമാക്കി. വിജയികളായ ടീമിന് $400 സമ്മാനം ലഭിച്ചു. 2nd സ്ഥാനക്കാരായ ടോപ്പ് ചോയ്സ് റെസ്റ്റോറൻറ്റിന് $200 സമ്മാനം ലഭിച്ചു. വിജയികൾക്കുള്ള ട്രോഫി ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷൻ അഡ്വൈസറി ബോർഡ് ചെയർമാൻ മുഹമ്മദ് മൻസൂർ, ഭഗവാൻ അസർ പോട്ട, അഡ്വക്കേറ്റ് VK തോമസ് എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. AYCC ബഹ്റൈൻ മുൻ ടൂബ്ലി സൽമാബാദ് ഏരിയ പ്രസിഡന്റും ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരുന്ന തൃശൂർ പുള്ള് സ്വദേശി ലാൻസൺ പുള്ളിൻ്റെ 5th ചരമവാർഷികം AYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. സൽമാബാദ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സംഗമത്തിൽ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി സ്വാഗതവും ആക്ടിംഗ് ട്രഷറർ മുഹമ്മദ് ജസീൽ നന്ദിയും പറഞ്ഞു. അനുസ്മരണാർത്ഥം AYCC ബഹ്റൈൻ ടൂബ്ലി സൽമാബാദ് ഏരിയ കമ്മിറ്റിയുടെ അൽ ഹിലാൽ ഹോസ്പിറ്റൽ സൽമാബാദ് ബ്രാഞ്ചുമായി ചേർന്ന് നടത്തിയ 1 ആഴ്ച നീണ്ടുനിന്ന മെഡിക്കൽ ക്യാമ്പ് സമാപനവും ചടങ്ങിൽ നടന്നു. മെഡിക്കൽ ക്യാമ്പിൽ വൻ പങ്കാളിത്തം ഉണ്ടായിരുന്നതായി ഏരിയ പ്രസിഡന്റ് നവീൻ ചന്ദ്രൻ, സെക്രട്ടറി ഷാഫി വയനാട്, ട്രഷറർ ഫൈസൽ പട്ടാമ്പി എന്നിവർ അറിയിച്ചു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. KMCC ബഹ്റൈൻ ഈസ്റ്റ് റിഫ ഏരിയ കമ്മിറ്റി ഹെൽത്ത് വിംഗ് ഉദ്ഘാടനവും IMC ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ റുബീന ആരോഗ്യ ക്ലാസിന് നേതൃത്വം നൽകി. KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. 100ൽ പരം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ സൗജന്യ ചെക്കപ്പും തുടർ ചെക്കപ്പിന് സൗജന്യ നിരക്കിലുള്ള കൂപ്പണും നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ N അബ്ദുൾ അസീസ്, ഷഹീർ കാട്ടാമ്പള്ളി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി CM കുഞ്ഞബ്ദുള്ള, IMC പ്രതിനിധി അൽബിൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. TT അഷ്റഫ് സ്വാഗതവും റഫീഖ് കുന്നത്ത് നന്ദിയും പറഞ്ഞു. കുറഞ്ഞ വരുമാനക്കാർക്കായുള്ള ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച 2 മാസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു.
ബഹ്റൈനിൽ താമസിക്കുന്ന വിദേശികളായ താഴ്ന്ന വരുമാനക്കാരെ ഇംഗ്ലീഷ് ഭാഷയിൽ അടിസ്ഥാന ആശയവിനിമയ വൈദഗ്ധ്യം നേടുന്നതിന് സഹായിക്കുക, ജോലിയിലും സാമൂഹിക ഇടപെടലുകളിലും കൂടുതൽ ഫലപ്രദമായി ഇടപെടാൻ പ്രാപ്തരാക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബിരുദദാന ചടങ്ങിൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി രവി സിംഗ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ മാക്സ്വെൽ ലീഡർഷിപ്പ് സർട്ടിഫൈഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ മിസ് ടോസിൻ അരോവോ ജോലു, ബഹ്റൈൻ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ഫാക്കൽറ്റി ഡോക്ടർ ഷിമിലി പി ജോൺ എന്നിവരും പങ്കെടുത്തു. സ്വസ്തി, ഡോക്ടർ റൂബി, നിഷ, സിസിലിയ എന്നിവരുൾപ്പെടെ വിദഗ്ധരായ അധ്യാപകരാണ് പരിശീലനം നൽകിയത്.